അഖിൽ എന്ന ഒരു ഇതര മതസ്ഥൻ്റെ കൂടെ ഫിദ എന്ന മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടിയ വാർത്ത നമ്മളൊക്കെ അറിഞ്ഞു. ഒരു വർഷം മുമ്പ് നിക്കാഹ് കഴിഞ്ഞ ഫിദ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് അഖിലിൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന വാർത്ത അറിയുന്നത്. അതിൻ്റെ പിന്നാലെ ഭർത്താവ് ഗൾഫിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന അഖിലിൻ്റെയും ഫിദയുടെയും ഫോട്ടോ കത്തിക്കുന്ന വീഡിയോ വൈറലായി മാറിയിരുന്നു. അവരെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചിരുന്നു. അതിന് മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം അഖിലും ഫിദയും ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വീട്ടുകാരോട് ഈയൊരു പ്രണയം നിക്കാഹിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ നിക്കാഹ് ചെയ്ത ഭർത്താവിനോടും കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് തട്ടിവിട്ടിരുന്നു. അത് ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വിശ്വസിച്ച് അവർക്ക് ന്യായീകരണം പറഞ്ഞു വരുന്ന അവസ്ഥയും കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഫിദയുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ വാട്സപ്പിൽ വിട്ട വോയിസ് പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാം വളരെ കൃത്യമായി ചോദിച്ച് ഫിദയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് ഈയൊരു നിക്കാഹ് കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം തീരുമാനിച്ചാൽ മതി. മാതാപിതാക്കളെ വഞ്ചിച്ച്, ഭർത്താവിനെ വഞ്ചിച്ച്, ഒരു കൊല്ലത്തോളം ഭർത്താവിൻ്റെ സമ്പത്ത് പിഴിഞ്ഞെടുത്ത് മറ്റൊരുത്തൻ്റെ കൂടെ വേലി ചാടിപ്പോയ ഫിദയുടെ വാക്കുകൾ സത്യമാണോ അതല്ല അവരുടെ വീട്ടുകാരുടെ വാക്കുകളാണോ സത്യം? ഈയൊരു വീഡിയോ ഇനി ഒളിച്ചോടാൻ പോകുന്നവർക്കുള്ള മുന്നറിയിപ്പായി കണ്ടാൽ മതി. ഇപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് ഖബറും മഹ്ശറയും പറഞ്ഞ് ഇവിടുന്ന് മരിച്ചു പോയാലുള്ള ജീവിതവുമൊക്കെ പറഞ്ഞുകൊടുത്ത് വയല് പറയുന്നതിനേക്കാൾ ഉപകാരപ്പെടുക ഇത്തരം ലൈവായിട്ടുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങൾ മുന്നിലേക്കിട്ട് കൊടുക്കുമ്പോഴാണ്. രക്ഷിതാക്കൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, വീട്ടിൽ വളരെ മാന്യമായി നടക്കുന്ന മക്കൾ, പുറത്തും അതുപോലെയാണെന്ന് അറിയാതെ വിശ്വസിച്ചു പോകുന്ന രക്ഷിതാക്കൾക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ് ഈ വീഡിയോ. ഒരുവിധം ആളുകളൊക്കെ ഫിദ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം അത് ഉൾപ്പെടുത്താം. ആദ്യം ഫിദയുടെ കുടുംബക്കാരൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ റഹീമാണ്, ചാലുവറമ്പിൽ. ഖലീൽ ഖാൻ്റെ ഒരു വോയിസ് കേട്ടില്ലേ? കേട്ടു. അതായത് കുട്ടിയുടെ സമ്മതം വേണമെന്നുള്ളത്. ഏകദേശം 10-47 ആൾക്കാരാണ് നിക്കാഹിന് പോയത്. അപ്പോൾ നിനക്ക് ആയിനൊത്ത് റസാക്കിയായിട്ട് ബന്ധപ്പെട്ടാൽ കുട്ടീൻ്റെ സമ്മതം എന്താണെന്ന് മൂപ്പര് പറഞ്ഞു തരും. കാരണം അകത്ത് നിന്ന് മൂപ്പര് കയറി എല്ലാവരും കേൾക്ക് ചോദിച്ചതാണ്, മോളെ ബാപ്പ നിക്കാഹിന് പോവുകയാണ്, നിനക്കെന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ? ആരുടെ പ്രേരണയോ എന്തെങ്കിലും കൊണ്ടാണോ നീ ഇതിന് സമ്മതിക്കുന്നതെന്നുള്ളത്? പിന്നെ അല്ല, നീ ഇതിന് നിന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല, എനിക്ക് പരിപൂർണ സമ്മതമാണ് അതിനകത്ത് റസാക്കാനോട് പറഞ്ഞു. റസാക്കിയായിട്ട് ബന്ധപ്പെട്ടാൽ അത് മൂപ്പര് ക്ലിയറായിട്ട് പറഞ്ഞു തരും. അപ്പം ഇതൊന്നും അല്ല ഇതിൻ്റെ വിഷയം. ഈ വീഡിയോയിൽ അവൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇവനെ ഇഷ്ടമാണെന്ന് വീട്ടിലൊക്കെ പറഞ്ഞു. അത് അവരെ നിലനിൽപ്പിന് വേണ്ടി പറയാന്ന്, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുള്ള അറിയില്ല. എന്തെങ്കിലും ഒരു സൂചന ഞങ്ങൾക്ക് വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി നിൽക്കലാണോ, അതിൻ്റെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും കരുതണ്ട, വീട്ടിലറിഞ്ഞിട്ടാണ് പോയെന്ന് കരുതരുത്. കാരണം നിങ്ങളെ മക്കളെ നിങ്ങളിനി സേഫ് ആക്കണം. കാരണം അവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത്, നന്നായിട്ട് നോക്കുക. കാരണം വല്ലാത്തൊരു വേദനയിൽ നിൽക്കുകയാണ് ഞങ്ങൾ, ഞങ്ങളെ കുടുംബം. അപ്പോൾ എനിക്കിതേ നിങ്ങളോട് ഇതിന് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് ഇനി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം 5 നേരം നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കുടുംബമാണല്ലോ. സത്യമായിട്ടും പറയാന്ന്, ഞങ്ങൾക്കിതിന് യാതൊരുവിധ അറിവുമില്ല. ആരോ എഴുതി കൊടുത്ത് അവളത് വായിച്ചു. പക്ഷെ അവളെ ഞങ്ങൾ നന്നാക്കി പറയല്ല, ഒരിക്കലും അല്ല. ഇനിയുള്ള മക്കളെ നമ്മൾ വീട്ടിലറിയും എന്ന ചിന്ത ആർക്കും ഉണ്ടാവരുത്. കാരണം ഞങ്ങളാരും ഇതിനെപ്പറ്റി അറിയില്ല. നമ്മൾ വീട്ടിലറിഞ്ഞാലും നമുക്ക് അതിന് നടപടി എടുക്കാന്നുള്ളത് ഉദ്ദേശിക്കുകയും ചെയ്യരുത്. ഫിദയും അഖിലും ലൈവിൽ വന്ന് പറഞ്ഞത് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അവർ പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത്. ഒരു വാക്കുപോലും അതിൽ സത്യമില്ല എന്നാണ് ഈയൊരു കുടുംബക്കാരൻ്റെ വോയിസ് കേട്ടതോടുകൂടി എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഫിദയുടെ ഉമ്മയും ഉപ്പയും അവളെ അത്രയ്ക്കും വിശ്വസിച്ചിരുന്നു. 5 നേരം നിസ്കരിക്കുന്ന ഒരു ദീനി കുടുംബമാണ്, വിശ്വാസത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത കുടുംബമാണ്. ആ ഒരു കുടുംബത്തിൽ അവളെ രക്ഷിതാക്കൾ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ അവൾ വീട്ടിൽ എത്രത്തോളം മാന്യമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക. ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിക്കാഹിന് പോകുന്നതിന് മുമ്പ് ഫിദയുടെ പിതാവ് ഫിദയെ അടുത്തേക്ക് വിളിച്ച് എല്ലാ രക്ഷിതാക്കളും നിക്കാഹിന് മുമ്പ് പറയുന്നത് പോലെ
തൻ്റെ മകളോട് ചോദിക്കുന്നതുപോലെ ഈ പിതാവും തൻ്റെ പ്രിയപ്പെട്ട മകളോട് ചോദിക്കുകയാണ്, മോളെ, ഞാൻ നിന്നെ അവനോട് കല്യാണം കഴിപ്പിക്കുകയാണ്, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാനുണ്ടോ, നിനക്ക് പൂർണ്ണ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ 100% സമ്മതം മൂളിയിട്ടുണ്ട് എന്നാണ് ഈ വോയിസിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. എത്ര വ്യക്തമാണ് കാര്യങ്ങൾ! എന്നിട്ടാണ് അവൾ ലൈവിൽ വന്ന് വീട്ടുകാരോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ തുറന്നു പറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ നിക്കാഹിന് സമ്മതമല്ലാത്ത ഒരാൾ അങ്ങനെ സമ്മതം മൂളാൻ പാടുണ്ടോ? അവൾക്ക് അവിടെ വെച്ച് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? സംഭവം അതൊന്നുമല്ല. നിക്കാഹ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടുകാരെ വഞ്ചിച്ച് പുറത്തിറങ്ങി അഖിലിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് നിയമപരമായി മറ്റൊരാളെ കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഭർത്താവില്ല എന്ന് തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് വീട്ടുകാരെ കുറ്റപ്പെടുത്തി പച്ചക്ക് നുണ പറഞ്ഞ് നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം ആയിരിക്കാം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈയൊരു സംഭവം വൈറലായ സ്ഥിതിക്ക് വീട്ടുകാരുടെ ഭാഗം എല്ലാവരും അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈയൊരു കാര്യം ഇവിടെ ഉണർത്തേണ്ടി വരുന്നത്. ആ ഒരു കുടുംബക്കാരൻ എല്ലാ രക്ഷിതാക്കളോടും തങ്ങളുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അത്രയ്ക്കും വിഷമകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. 5 നേരം നിസ്കരിക്കുന്ന ഒരു കുടുംബത്തിൽ ദീനിയായ രക്ഷിതാക്കളുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമമുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ദീനും ഇസ്ലാമും ഒന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇതൊന്നും സങ്കടമുണ്ടാക്കുന്ന കാര്യമല്ലായിരിക്കാം. തങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് നേടിക്കൊടുത്ത് അവസാനം പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുമ്പോൾ അതിൻ്റെ നീറ്റലും വേദനയും അത്ര വേഗമൊന്നും മാറിക്കിട്ടൂല. അഖിലിന് വളരെ സന്തോഷമായിരിക്കും. കാരണം ഒരു ചെലവുമില്ലാതെ ഒരു പെൺകുട്ടിയെ, ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയിരിക്കുകയാണ്. കല്യാണ ചെലവില്ല, മതപരമായ ചടങ്ങുകളുടെ ആവശ്യമില്ല, നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഭക്ഷണം കൊടുക്കേണ്ട ചെലവില്ല, ജാതിയുടെ പ്രശ്നം വന്നിട്ടില്ല, ജാതകം നോക്കേണ്ടി വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെലവുമില്ലാതെ അഖിലിന് ഒരു പെണ്ണിനെ കിട്ടി, ഒരു നിധി കിട്ടി. എന്നാൽ ഫിദയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൾക്കിനി മാതാപിതാക്കളെ കാണാൻ കഴിയില്ല, കുടുംബക്കാരില്ല, ബന്ധുക്കാരില്ല. എല്ലാവരെയും ഇട്ടെറിഞ്ഞിട്ടാണല്ലോ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ അഖിലിൻ്റെ കുടുംബക്കാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവർ പറയുന്നത് ഞാൻ അഖിലായിട്ടും ഇവൾ ഫിദയായിട്ടും ജീവിക്കുമെന്നാണ്. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന്? ഇപ്പോൾ കുറച്ചു കാലം ഒരുപക്ഷെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ആളുകൾക്ക് തെളിയിച്ചു കൊടുക്കണം എന്ന വാശി കൊണ്ട് മാത്രം ഒരുപക്ഷെ ജീവിക്കാൻ കഴിയും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വഭാവം മാറാൻ തുടങ്ങും. അഖിലിന് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ലായിരിക്കാം, പക്ഷേ അഖിലിൻ്റെ കുടുംബക്കാർക്ക് ഇതൊക്കെ പ്രശ്നമായി മാറും. കുട്ടികളായിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ വന്നു തുടങ്ങുക. അത് കുടുംബക്കാരുടെ നിർബന്ധപ്രകാരമൊക്കെ അങ്ങനെ വരാനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്ത്രീയെ ചാടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതൊരു വലിയ സാഹസമുള്ള കാര്യമൊന്നുമല്ല. സ്ത്രീകളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കയറിക്കൂടാൻ പറ്റുന്ന ട്രിക്കുകൾ അറിയുന്ന ഏതൊരാൾക്കും കയ്യിലെടുക്കാൻ പറ്റും. എന്നാൽ കൊണ്ടുവന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എല്ലാ ടേസ്റ്റുകളും സുഖങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പ്രയാസപ്പെടുക. ഇത് ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ഭാവിയിൽ വരുന്ന അവസ്ഥകളൊക്കെ ഇതൊക്കെ ഒരു താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ്. ഒരു മുസ്ലിമിന്, മുസ്ലിമായി പിറന്ന ഒരാൾക്കും ഹൈന്ദവ ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയില്ല. അവിടെ ഒരുപാട് വിശ്വാസത്തിൻ്റെ പേരിലുള്ള നൂലാമാലകളുണ്ട്. അത് അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാകും. ഒരു മുസ്ലിം വിശ്വാസിയായിക്കൊണ്ട് ഒരിക്കലും മറ്റൊരു മതസ്ഥരുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഇങ്ങനെ പോകുന്നത് വ്യഭിചാരമാണ്, പരലോകത്ത് വലിയ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ മക്കൾ കേട്ടുകൊള്ളണമെന്നില്ല. മറിച്ച് ഈയൊരു ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കൊടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ബോധ്യപ്പെടും. മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പിന്നെ എങ്ങനെയാണ് വേലിക്കെട്ട് പൊളിച്ചവർ ഫിദയായും അഖിലായും ജീവിക്കുക? ഇനി നിങ്ങൾ കഴിഞ്ഞ ദിവസം അവർ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് കേട്ടുനോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീട്ടിൽ മാന്യന്മാരായി നടക്കുന്ന പെൺകുട്ടികളെ പ്രായം എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള യുവാക്കളെ കണ്ടെത്തി കെട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവർ തന്നെ സ്വയം അവർക്ക് വേണ്ടവരെ കണ്ടെത്തും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ മുൻകൂട്ടി ചിന്തിക്കാനുള്ള ശേഷി ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉള്ളവരും ഉണ്ടാവാം, അത് അപൂർവമാണെന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
എന്റെ പേര് ഫിദ. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പറ്റിയിട്ട് ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നെ ആരോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവന്നതാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അതൊന്നും ഒരിക്കലും സത്യമായിട്ടുള്ള കാര്യമല്ല. എന്നെ ഒരിക്കലും ആരും തട്ടിക്കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതോ ഒന്നുമല്ല. ഞാൻ എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആലോചിച്ച് ഇവന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും എല്ലാവരും തട്ടിക്കൊണ്ടുവന്നതല്ല. പിന്നെ എന്റെ നിക്കായ് കഴിഞ്ഞതാണ്. അതാണിപ്പോ എല്ലാവരും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. നിക്കായിന്റെ മുന്നേ ഞാൻ എന്റെ വീട്ടിലും അതേപോലെ ഓണോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ബന്ധം താല്പര്യമില്ലാണ്. പിന്നെ സമ്മർദ്ദം മൂലം എനിക്ക് നിക്കായിന് നിൽക്കേണ്ടത് വന്നതാണ്. നിക്കായ് കഴിഞ്ഞ് ഞാൻ നല്ല രീതിക്ക് ഓണോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പക്ഷേങ്കിൽ അന്നേരമൊക്കെ അതൊരു കോംപ്രമൈസ് റൂണിൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ആക്കി മുന്നോട്ട് ഇങ്ങനെ പോയി. കോംപ്രമൈസ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പ്രശ്നം സോൾവ് ആക്കിയിട്ട് മുന്നോട്ട് പോയതാണ്. പിന്നെ ഇവന്റെ കാര്യം ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഓനോട് ഞാൻ പറഞ്ഞില്ല. അതായത് നിക്കായ് കഴിച്ച ആളില്ല, ഓനോട് ഞാൻ പറഞ്ഞില്ല. കാരണം ഓനോട് പറയാൻ പേടിയുണ്ട്, ഓനോട് ഞാൻ പറഞ്ഞില്ല. പക്ഷേങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് അന്നേരം ഇവൻ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് ഒരിക്കലും എന്റെ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഈ ഓണ വെക്കേഷനിൽ എന്നെ ഗൾഫിലേക്ക് പറഞ്ഞിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ചെയ്യുന്നുണ്ട് അതിന് എല്ലാവരും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. ഒരിക്കലും ഒരാളെയും പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ചതിക്കണമെന്നോ വിചാരിച്ചിട്ട് ചെയ്തതല്ല. പക്ഷേങ്കിൽ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് വന്നതാണ്. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഇങ്ങനെ കളിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നാൽ അമ്പലത്തിൽ നിന്ന് എടുത്താൽ വന്നൊരു വീഡിയോ കണ്ടിക്ക്. പിന്നെ അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ആ ഫോട്ടോ വന്നതല്ല. അതൊരു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ ആണ്. അത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാം അത് അമ്പലമാണോ പള്ളിയാണോ ഉള്ളത്. അപ്പം വെറുതെ ഈ വ്യാജ പ്രചരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ കൂടെയുള്ള ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പോൾ നാട്ടിലുള്ള ഫ്രണ്ട്സോ അവിടെ ഫ്രണ്ട്സ് ഞാൻ കിടക്കാം. ഇത് കുറച്ച് പ്രശ്നമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്റർകാസ്റ്റാണ് നിക്കായിൻ്റെ വിഷയമുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് കേൾക്കുന്നവരെന്തായാലും ഈ ബേക്കറിലുള്ള സ്റ്റോറിയൊന്നും കാണില്ല. ഈ ഫസ്റ്റ് എന്താ പറയുക, നിക്കായ് കഴിച്ച കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്ന സംഭവമാണ് ഇത് വ്യാജമായത്. അപ്പം കേൾക്കുന്നവരെന്തായാലും വെറുപ്പും ഈ സാധനം എല്ലാം വരുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനിപ്പോൾ ഇവള് ഫിദയായിട്ടുണ്ട്. നിഖിലേറ്റ് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ കുറേ ആൾക്കാർ ഇക്കാര്യങ്ങൾ മതം മാറുന്ന വിഷയം വന്നിരിക്കുക, മതം മാറ്റാൻ കൊണ്ടുപോയതാണെന്നുള്ള ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഞാനിപ്പോൾ തീരുമാനം തന്നത് ഇവളെങ്ങനെയാണോ ഇത്രയും കാലം ജീവിച്ചത് അതേപോലെ മുന്നോട്ടും ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനം. അതൊരിക്കലും മാറാനോ ആരെങ്കിലും വിളിച്ചാലോ എന്ത് പറഞ്ഞിട്ടോ മാറാനോ അതിൽ മാറൂല. അത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.